നമസ്കാരം, ഒടുക്കി ന്യൂസിലേക്ക് സ്വാഗതം. 16-ാം ലോക്സഭയിലോ 17-ാം ലോക്സഭയിലോ കണ്ടിട്ടില്ലാത്ത ഒരു രാഹുൽ ഗാന്ധിയായിരുന്നു 18-ാം ലോക്സഭയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വാക്കിലും മൂക്കിലും ചോദ്യങ്ങളിലും മുട്ടുവിറക്കുന്ന ഭരണപക്ഷത്തെയും ഇത്തവണ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തും നേരിടാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനായെന്ന് ശശി തരൂർ MP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിലെ NDA സർക്കാരിനെ നേരിടാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ തയ്യാറായെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ രാഹുൽ ഗാന്ധി തിരക്കിലാണ്. നേതൃത്വ ബോധവും ആത്മവിശ്വാസവും വ്യക്തമാക്കുന്ന രീതിയിലാണ് രാഹുൽ ഓരോ കാര്യത്തെയും സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും പ്രവർത്തന രീതികളും പാർട്ടിക്കുള്ളിലും സഖ്യകക്ഷികളോടും BJP യോടും വിളിച്ചു പറയുന്നത് താൻ എല്ലാം നേരിടാൻ തയ്യാറാണ് എന്നാണ്. ഇതായിരുന്നു തരൂറിന്റെ വാക്കുകൾ. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂറിന്റെ പരാമർശം. മാത്രമല്ല, ജോഡോ യാത്രയാണ് രാഹുലിന്റെ ഈ മാറ്റത്തിന് കാരണമെന്നാണ് ശശി തരൂർ MP ഉറച്ചു പറയുന്നത്. ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കഷ്ടതകൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ അദ്ദേഹം കേൾക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്നവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടന്നപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ തെരുവിലൂടെ പാവം ജനങ്ങൾക്ക് വേണ്ടിയാണ് നടന്നത്. അന്നു മുതലാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ രാജകുമാരനായി കാണാൻ തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പല സംസ്ഥാനങ്ങളിലും BJP യെ ജനങ്ങൾ പുറം കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞതും രാഹുലിന്റെ ജോഡോ യാത്രയുടെ ഫലമായിട്ടായിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തുടർച്ചയായി 2 പ്രാവശ്യവും പ്രതിപക്ഷമില്ലാത്തതിനാൽ ബില്ലുകൾ സുഗമമായി പാസാക്കിക്കൊണ്ടിരുന്ന NDA സർക്കാരിനെ ഇനി അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തിയ സർക്കാർ ഇത്തവണ പ്രതിപക്ഷത്തെ കേൾക്കേണ്ടി വരുമെന്നും അംഗീകരിക്കേണ്ടി വരുമെന്നുമാണ് തരൂർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആഴത്തിൽ വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അതിനിടയിൽ ചില നേതാക്കളുടെ പ്രവൃത്തികൾ കാരണം കോൺഗ്രസ് പിന്നിലാക്കപ്പെടുന്നു എന്ന് മാത്രം. എന്നാൽ ഇനി എത്ര നരേന്ദ്രമോദി വന്ന് ഭരിച്ചാലും ജയിച്ചാലും അതൊക്കെ താൽക്കാലികം മാത്രമാണെന്നും കഴിവുള്ള നേതാക്കൾ വരുന്നതോടെ കോൺഗ്രസ് വീണ്ടും ഉയർത്തെഴുന്നേക്കും എന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞതിന്റെ പൊരുൾ എന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ശക്തനായതോടെ പലരുടെയും മുട്ടുവിറക്കാൻ തുടങ്ങിയതും.